അപ്പൊ നമുക്കിതാ ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായി ഒരു പ്രാങ്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ റാഷിക്കും സേബുക്കും ആയിട്ട് ഒരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. രണ്ടാളിൽ ആർക്കും ഏൽക്കുന്നതെന്നൊന്നും നമുക്ക് എനിക്കറിയില്ല. ഞാനിവിടെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ അടുക്കളൻ്റെ ഈ ഭാഗത്ത് കിണറിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് വന്നിട്ടാണ് കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് തന്നെ എനിക്ക് ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട്. അതുകൂടി ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഫൺ അതെങ്ങനെയായി മാറുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു ഫൺ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇല്ലേ ഇതെങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ക്യാമറ അല്ല, ഇന്ന് പണി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനും ഉമ്മയും കൂടിയാണ് പണി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഈ ഒരു റേഞ്ചിൽ. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ഒരു ഉഷാറില്ല. ഓക്കെ, അപ്പം ഇതാ ഇവിടെ ഇങ്ങോട്ട് ഒന്ന് അടുത്ത് വരും. അതായത് ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, നമ്മള് ഈ സ്ലൈസ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മള് മുട്ട എടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് നമുക്ക് ഞാൻ കാണിച്ചതാ ഒരു മുട്ട എങ്ങനെ എടുക്കുക. ഈ സാധനം അതിനാ ഇങ്ങനെയല്ലമ്മ, രണ്ടും കൂടി പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ കണ്ട് പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ 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 ഇതിങ്ങനെ കണ്ടെടുത്തിട്ട് പതിയെ അതിലേക്ക് ഇടുക. അപ്പം കണ്ടേ ഇങ്ങനെ 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 ആക്കുമ്പം ഈ മഞ്ഞ മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഈ കിട്ടണ മഞ്ഞ മാത്രം നമ്മൾ അതിലേക്ക് കണ്ടിടുക. എല്ലാത്തിനും മഞ്ഞ നമുക്ക് ആവശ്യമുണ്ട്, മനസ്സിലായമ്മ? ഏ മഞ്ഞ നമ്മൾ അടുത്ത മഞ്ഞ ഇങ്ങനെ 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 എടുത്തിട്ട് ഇങ്ങനെ 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 കുറച്ചുകൂടെ ആ ഇങ്ങനെ ഇങ്ങനെ അയക്കാം. പിന്നെ അടുത്ത നമ്മൾ എവിടെതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ. ഈ ബാക്കി വരുന്ന വെയിറ്റ് നമ്മ എന്ത് ചെയ്യുമെന്ന് അറിയോ? ഉമ്മ ഉമ്മ എന്ത് ചെയ്യും? ആ നമ്മൾ ഓംപ്ലേറ്റ് അല്ല, ആ നമുക്ക് ഇതൊന്ന് ബാക്കിലൊക്കെ ആക്കിയാണ് ഉമ്മ. ഓംപ്ലേറ്റ് അല്ല നമ്മൾ ആംപ്ലേറ്റ്, ആംപ്ലേറ്റ് അടിക്കും. ഇതിങ്ങനെ ഇങ്ങനെ 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 ആക്കുമ്പോൾ ഇതിൻ്റെ വൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് പോകും. ഈ വൈറ്റൊക്കെ ഇങ്ങനെ 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 എടുത്തിട്ട് നമ്മൾ വേഗം ഓക്കെ ഓട്ടോമാറ്റിക്കാണ്ടല്ലേ. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വലിയ അരങ്ങ വീഴുന്നത് നമുക്ക്. ഇത് ഇത് കണ്ടില്ലേ, ഇങ്ങോട്ട് 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 ഇതാ ഇവിടെ നിന്ന് പിടിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പം കണ്ടില്ലേ, അതായത് ഇതാണ് നമ്മുടെ ഉദ്ദേശം. ആ അതായത് ഇതേ കളർ നമുക്ക് ഇപ്പൊ ബാക്കി കുറച്ചുകൂടി ആവശ്യമുണ്ട്, ഒക്കെ പൊട്ടിച്ചിട്ടണം. അങ്ങനെ നമ്മളിതാ അത്യാവശ്യത്തിനുള്ള മഞ്ഞ എടുത്തിട്ടുണ്ട്, വെള്ളയും എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അങ്ങോട്ട് നീക്കി വെക്കുക, ഇങ്ങനെ അങ്ങോട്ട് നീക്കി വെക്കുക. എന്നിട്ട് നമ്മളിതാ നമ്മുടെ ഈ മഞ്ഞ ഒന്ന് അടിച്ചുകൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം നമുക്ക്, ഈ ഒരു കളർ വരുന്നല്ലോ നമുക്ക്. അപ്പം നമുക്കിതാ ഇത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കുക, ഒഴിക്കും ചെയ്യുക. ഒഴിച്ചാലും ഇത് ഇത്തിരി തുള്ളി ഒഴിച്ചാലും ആ അതിന് മാറ്റമൊന്നും വരില്ല, ഒരുമാതിരി ചൊയായിരിക്കും ഉണ്ടാവുക. ആ നോക്കട്ടെത്താ ബാഗ് ഒടുക്കി. മധുരം മഞ്ഞപ്പൊടി ഇട്ടാ മഞ്ഞപ്പൊടി ഇട്ടാ മതി. മധുരമാക്കി കഴിഞ്ഞ ചിലപ്പോൾ ഇനി നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത മാതിരിയാവും. ഇത്തിരി മഞ്ഞപ്പൊടി ഇരിക്കും. നന്നായിട്ട് അടിക്കണത് കഷ്ടപ്പാട് വയ്യ. ഞാൻ നോക്കി നോക്കാം, ആ ഡാർക്ക് ഓറഞ്ച് അങ്ങോട്ട് പോയാൽ മതി. ജീന ജീന മെമ്മറിന
നമ്മ ഇതത്ര കണ്ടുകിടുമുള്ളേ. ഇത്തിരി കൂടി പാലോചിച്ചിട്ടുണ്ട്, നമ്മൾ ആ കളർ ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ചെറിയ വ്യത്യാസം അങ്ങോട്ട് കിട്ടും. അപ്പൊ ഞാനൊരു വിചാരിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സ്ലൈസ് ആണെന്ന് നമുക്ക് പറയണ്ട. അപ്പൊ എന്തായാലും അവർ വിശ്വസിക്കൂല, കാരണം ചെറിയ വ്യത്യാസം കാണുമ്പോൾ രാശിക്ക് അപ്പൊ തന്നെ ഡൗട്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ജ്യൂസാണ്, മാങ്ങ ജ്യൂസാണ്. മാംഗോ ജ്യൂസിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പും കൂടി അവിടെ കൊണ്ടുവരും. ഉപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് കുടിക്കുന്ന ചലഞ്ചാണ് നമ്മൾ ചെയ്യാം. നമ്മൾ പണ്ടൊക്കെ ചലഞ്ച് ചെയ്തില്ല, ഇരുന്നിട്ട് അതേപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ കൊലായിൽ സെറ്റ് ചെയ്യണം, ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. മൂന്നാൾ ഇരുന്നിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് മൂന്ന് ഗ്ലാസ് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പിടിപ്പിച്ചു കൊടുക്കുക. എന്താണ് ഉണ്ടാവുക, എന്താണ് സംഭവിക്കാൻ പോകുന്നതൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും മുട്ട കേടൊന്നല്ല, പക്ഷേ മുട്ട ഒന്നുപോലും മര്യാദയ്ക്ക് കഴിക്കാൻ നമുക്ക് പറ്റില്ല. ആ മണവും കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും ഒറ്റയടിക്ക് കുടിക്കണം എന്നാണ് നമ്മൾ പറയുക. സോ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ നമ്മുടെ ജ്യൂസ് റെഡിയാണ്. ഇനി അവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, റാഷനെ വിളിക്കണം, സേബിനെ വിളിക്കണം, എല്ലാവരും സെറ്റ് ചെയ്യണം. എന്നിട്ട് നേരെ അവിടുന്ന് കാണാം. ബാ അത് മര്യാദയ്ക്ക് ഇട്ടേ സൈബാ. നോക്കാം, ആയിട്ട് ചായ ഇല്ല, ഞാൻ റെഡി ചെയ്യട്ടെ. ആശ ക്യാമറ കറക്റ്റ് അല്ലേ? റെഡിയാണോ? പിന്നെന്താണ്? നമ്മൾ തുടങ്ങുമ്പോൾ ഹായ് പറഞ്ഞിട്ട് നമുക്ക്, അതായത് നമ്മുടെ ജ്യൂസ് ഇല്ലേ, മിക്സഡ് ഫ്രൂട്ടാണ്. മിക്സഡ് ഫ്രൂട്ടിൽ നമ്മൾ ഉപ്പിട്ടിട്ട് ആരാണ് ഫസ്റ്റ് ഒറ്റയടിക്ക് കുടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തുടങ്ങല്ലേ റാഷ്. എവിടെയൊക്കെ നോക്കിക്കണേ, മോനെ ഉറക്കം വിട്ടിട്ടില്ലേ? ഞാൻ തന്നെ ഇതൊക്കെ പൊക്കണേ. റെഡി റെഡി അല്ലേ? മൈക്ക് കൂടെ വെക്ക്, സൗണ്ട് കറക്റ്റ്. മൈക്ക് വേണ്ട, ഇവിടെ നിന്നോട്ട്. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഹായ്. അപ്പം ഇന്ന് പെണ്ണുങ്ങളെ കാട്ടി വലിയ ടൈം ആണല്ലോ. ഈ ഇവിടെ തന്നെ ഇരിക്കില്ല, ഞാൻ അവിടെ പോയി നിക്കല്ലേ. അതാ നല്ല ദൈവം. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഹായ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ സിബ? ജ്യൂസ് എങ്ങനെ കുടിക്കുക? വെറുതെ കുടിച്ചാ മതിയോ? ജ്യൂസില് ഉപ്പിട്ടിട്ട് അത് ഞാൻ ഇട്ടോളാം. അതായത് ഉപ്പ് നമ്മൾ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടിട്ട് നമ്മൾ കലക്കണം. മൂന്ന് സ്പൂൺ ഫുള്ളായിട്ട് ഇടണം. അപ്പൊ അത്രയും കട്ടിയുള്ള ഉപ്പ് നമ്മൾ ഉപ്പിന്റെ ചലഞ്ച് മറ്റേത് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോളിൽ പൊതിക്കല്, അത് പൊതിക്കല് ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന ദിവസം തന്നെ കണ്ടില്ലേ ഉപ്പ് നല്ല മേത്തായിട്ട് തന്നെ എന്തെങ്കിലും അവസ്ഥ. ഓക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിക്സഡ് ഫ്രൂട്ടില് നമ്മള് ഉപ്പ് ഇട്ടിട്ട് കുടിക്കുന്നതാണ്. അപ്പൊ അടങ്ങി വെയിറ്റ് ചെയ്യ, ടൈം ഉണ്ട്. അപ്പൊ അതിന് കുടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അത് ആരാണ് ഫസ്റ്റ് എത്രയും പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് വാച്ച് വെക്കാം. ആരാണ് പെട്ടെന്ന് ആരാണ് എത്ര പെട്ടെന്ന് നമ്മള് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സേവല്ല, ഞാനായിരിക്കും ഇതിൽ ജയിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഒറ്റ ശ്വാസത്തിൽ കുടിക്കണം. ഉപ്പ് അത്രയും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ സ്റ്റോപ്പ് വാച്ച് ഇവിടെ റെഡി ആക്കുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? സ്റ്റോപ്പ് വാച്ച് ഇവിടെ നമുക്ക് വെച്ചേക്കാം. ആ കാല് വേണ്ട, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ? റെഡി, ആ വീഡിയോയില് പറയണ്ട, റെഡി അല്ലേ? ആ അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറഞ്ഞ നമ്മള് പറഞ്ഞ
അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൈബ ടൈം സ്റ്റാർട്ട് ചെയ്ത മാത്രം എടുത്ത് കുടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. റാഷിയ രണ്ട് സ്പൂൺ മതി കേട്ടോ. സൈബ കുറയ്ക്കാം, അല്ല സൈബ കുറയ്ക്കാം, സൈബ അത്ര മതി. അത് മതി റാഷിക്ക്. ആ റാഷിക്ക് അത് മതി. സെറ്റല്ല. അപ്പൊ ഉപ്പ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് വാച്ച് നെക്കിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി അല്ലേ? റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. സ്റ്റോപ്പ് വാച്ച് അറിയില്ല. അപ്പൊ ഞാനോ വെയിറ്റ് ചെയ്യും. സ്റ്റോപ്പ് വാച്ച് നമ്മൾ നെക്കി. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. എന്താ സൈബ കൊടുക്കുന്നത്? മാറ്റട്ടെ, മൈക്ക് എടുത്ത് മാറ്റട്ടെ. ഏഹ് അത് നോക്കരുത്, അവിടെത്തോ. വെള്ളം കൊണ്ടാ. അയ്യോ. അപ്പൊ പോയി നോക്കാം നമുക്ക്. അയ്യേ, എന്റെ കാലൊക്കെ ആയി. ആശയ റാഷി, റാഷിമോനെ, സൈബ എന്ത്? ഏ സൈബ അങ്ങോട്ടു എന്തേ? ചീഞ്ഞ മുട്ടല്ലോ, നല്ല മുട്ടല്ലേ? നോക്കട്ടെ മണത്തോക്കട്ടെ തന്നെ മണക്കണ്. ആശയ റാശിക്ക് മുട്ട എന്ന് പറഞ്ഞ സാധനം ഇഷ്ടമല്ലാത്ത ആള്, കോയിനും മുട്ടനും പേടിയുള്ള ഒരാളാണ്. മുട്ടനും പേടിയല്ല, കോഴിമുട്ട ഞാൻ തിന്നു, പക്ഷെ ചില ടൈമിൽ ഒരുമാതിരി സ്മെല്ല് അല്ലേ? സ്മെല്ലിക്ക് തീരെ പറ്റില്ല. എങ്ങനെ ഉണ്ടത് കുട്ട? പോയ അവിടെ ഏ കുട്ടപ്പാറയടാ കുട്ടപ്പാറ. ഇതൊക്കെ ഒരു ഇതായിട്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആയിട്ട് എടുക്കണ്ടേ? താങ്കൾക്ക് എന്താണ് പറയാനുള്ള മുട്ട തന്നിട്ട് പറയൂ. പറയല്ലേ, പ്ലീസ് പ്ലീസ്. അതെ, പണി തരുന്നു പറയുമ്പോ തരാനുള്ള കപ്പാസിറ്റി വേണം. ഓക്കെ, വെല്ലുവിളിക്കലല്ലേ വെറുതെ. ഇവരെന്നെ നന്നായിട്ട് വെല്ലുവിളിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. എനിക്ക് പണി തരാൻ വേണ്ടി കുറെ നോക്കുന്ന അറ്റംപ്റ്റ് നടത്തുന്നവരാണ്. പക്ഷെ ശരിക്കും ഇപ്രാവശ്യം പെട്ടുപോയത് ഞാനാണ്. എത്ര കഷ്ടപ്പെട്ടിട്ട് അറിയാം. അതാക്കിനും ആദ്യം ഞാൻ മാസം ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, പിന്നെ മാസം നോക്കിയപ്പോ രണ്ടും വേറെ കളറ്. എത്ര ഞാൻ മഞ്ഞപ്പൊടി കെട്ടിട്ടും സെറ്റ് ആവണില്ല. അപ്പൊ ഞാനുമ്മി അത്രയും കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി നോക്കി, മാങ്ങൊക്കെ ചെത്തിയിട്ട് അതേ കളറ് വരാൻ വേണ്ടിയിട്ട്, പിന്നെ ഇതിൽ പാലൊഴിച്ച് നോക്കി, അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവസാനം ഞാൻ വിചാരിച്ച് ഇതിൻ്റെ ബോട്ടിൽ അവിടെ കൊണ്ടുവച്ച ചിലപ്പോൾ ഇനി കമ്പാരിസൺ മനസ്സിലാവും. പക്ഷേ എൻഡിലേക്ക് വന്നപ്പോൾ അതിൻ്റെ കളർ ഏകദേശം സെയിം തന്നെയാട്ടോ വന്നിട്ടുള്ളത്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നൈസായിട്ട് ഞാൻ ഇവൻ സെറ്റ് ചെയ്യും, ഈ ലൈറ്റൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ കൊണ്ടുപോയി ഒഴിച്ചു, അതുകൊണ്ട് നന്നായി. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്ന് ഈ ഉപ്പിട്ടിട്ട് കുടിക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് മൈൻഡിൽ വന്ന് അങ്ങനെ സെറ്റായതാണ്. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം കുടിച്ചപ്പോൾ കലങ്ങ കലക്കായിട്ട് ഞാൻ വിചാരിച്ച് നല്ലോണം കലക്കി കഴിഞ്ഞാൽ ഉപ്പിൻ്റെ ചോയ ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കലക്കാതെ ഒറ്റ കൂടി കുടിച്ചു. പക്ഷേ ഉപ്പ് മുകളിലുള്ളതിന് കൊണ്ടേ ഫസ്റ്റിൽ ആ ചോയ ഒന്നുമില്ല. അതുകൊണ്ട് എത്തിയ പഠന മുട്ടൻ്റെ മണം ചോയോ ഒക്കെ കൂടിയായിട്ട് മുട്ടൻ്റെ മണം ഒരു ഭയങ്കര മണമായിരിക്കും. ഒരു മുട്ട പോലും നമ്മൾ പച്ചയ്ക്ക് തിന്നുമല്ലോ. തിന്നവരെ സമ്മതിക്കുന്നതിന്. അപ്പം എന്തായാലും തിന്നണവരുണ്ട് കേട്ടോ. പിന്നെ ഈ മുട്ട കൊടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ കേടുള്ള സംഭവമല്ല. അതുകൊണ്ട് എല്ലാവരും അല്ലേ, പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. മുട്ട നല്ലതാണ് ശരീരത്തിന്. കുടിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് മുട്ട കുടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ? ഏഹ് അപ്പം പക്ഷേ നല്ലത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എൻ്റെ അനിയനും അനിയത്തിക്കും നല്ലത് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും
സബ്സ്ക്രൈബ് ചെയ്യാം. മാസം കിട്ടി എവിടെ കിട്ടിയ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് അത് തന്നെ. അപ്പൊ എന്തായാലും അടുത്ത നല്ല എപ്പിസോഡിൽ കാണാം. ഇനിയിപ്പോ കഴിഞ്ഞ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല. അപ്പൊ അടുത്ത എപ്പിസോഡ് ഞാൻ കട്ട് ചെയ്യാൻ കാത്തു. അതുവരേക്കും ബൈ ബൈ.